അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പണ്ടൊക്കെ അമ്മിമ്മേ മാങ്ങ ചമ്മന്തി എന്ത് ചമ്മന്തി അരച്ചാലും ചോറ് കുഴച്ച് കഴിച്ചിരുന്നു അല്ലേ. അങ്ങനെയുള്ള ഒരു അടിപൊളി മാങ്ങ ചമ്മന്തിന്റെ റെസിപ്പിയുമായിട്ടാട്ടാ വന്നിട്ടുള്ളത്. അപ്പോ ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ഉണ്ടത് വീവായതുകൊണ്ട് ഞാൻ ഒരു ചമ്മന്തിയൊക്കെ അരച്ചു. ചെമ്മീനും മാങ്ങയും മുളകൊക്കെ ചുട്ട് ആദ്യം പണ്ട് നമ്മൾ അരച്ചിരുന്ന പോലെ അരക്കുകയാണ്. അമ്മിമ്മ തന്നെയായിട്ട് അരക്കല്, ഞങ്ങളല്ലെങ്കിലും ചമ്മന്തി അരക്കുമ്പോൾ അമ്മിമ്മ തന്നെയാണ് അരക്കല്. ഇത് ആദ്യം നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ടോ ഈ അമ്മി വെച്ചിരുന്നത്. ഇപ്പൊ ഞാൻ അവിടെ ഭയങ്കര ഇടങ്ങാറായതുകൊണ്ട് ഈ ഒരു സൈഡിലേക്ക് കുഞ്ഞാണി കാക്കാനെ കൊണ്ട് വെപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതിൽ കുറെ വോയിസ് ഒക്കെ ഉണ്ടെന്ന്, ഭയങ്കര ഒച്ചയും വിളിയെന്ന് കേട്ടോ. കാരണം കുട്ടികൾ കളിക്കുന്ന സൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ആ വോയിസ് കളഞ്ഞിട്ട് പിന്നെ വോയിസ് അവർ കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ നല്ല രസവും നല്ല എരിവും ഉണ്ടായിരുന്നു കേട്ടോ ഈ ചമ്മന്തി. അപ്പൊ ഈ ചമ്മന്തിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവട്ടോ. അപ്പോൾ എല്ലാവരും വീടിയിലേക്ക് വരിക. അപ്പോൾ അതാ ഞാൻ കടയിൽ നിന്ന് കുറച്ച് ചെമ്മീൻ വാങ്ങിട്ടോ. ഈ ചെമ്മീൻ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വിലയാണ്. പിന്നെ നമുക്കറിയാലോ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ മീനിട്ട് ഉണക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലും പലതിലും കണ്ടിട്ടുണ്ടല്ലേ. എവിടെയെങ്കിലും ഇട്ട് ഉണക്കിയ മീനൊക്കെ ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണെങ്കിൽ നല്ലോണം ഉരച്ച് കഴുകാനും പറ്റില്ല. ഉരച്ച് കഴുകിയത് ഉടഞ്ഞുടഞ്ഞ് പൊടി പൊടി പോവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചങ്ങാണ്ട് ഒരുപാട് പ്രാവശ്യം കഴുകി ഞാൻ കഴുകി 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 അതിൽ നിന്ന് കുറേ അങ്ങോട്ട് പോവുക എന്നല്ലാതെ നമുക്ക് എന്താ പറയുക, അതൊന്ന് വൃത്തിയായി കിട്ടിയും തോന്നുന്നത് വരെ ഞാൻ കഴുകിട്ടോ. അപ്പോൾ കുറേ കഴുകിയപ്പോൾ അതിലെ ചെറിയ ചെറിയ കുഞ്ഞു മീനുകളും പൊടികളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഞാൻ 100 രൂപയ്ക്കാണ് കേട്ടോ ചെമ്മീൻ വാങ്ങിയത്. അപ്പോൾ അതാ ഇതിപ്പോൾ നീ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ, ഉണക്കിയിട്ട് വേണം കേട്ടോ വറുക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് ഉണക്കുമ്പോഴത്തേന് ഇപ്പം തന്നെ ഞാൻ ഇന്ന് നോമ്പുമണിയൊക്കെ എടുത്തതുകൊണ്ടേ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ ചമ്മന്തി അരക്കാൻ പോണത്. അപ്പം ഇനി എന്താ പറയുക, ഒരു 12:30 കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണക്കിയിട്ട് ഇത് പിന്നെ വറുത്ത് ചമ്മന്തി അരക്കുമ്പോഴത്തേനും അടുപ്പിലുള്ള തീയും കിടും, പിന്നെ ആകെ പ്രശ്നമാവും. അപ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ, ഞാൻ ഇന്ന് രാവിലെ മാത്രം അടുപ്പിൽ തീ കൂട്ടലുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉണക്കാനൊന്നും നിൽക്കണില്ല, നേരിട്ട് അടുപ്പത്തന്നെ ചട്ടിയിലിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയിലിട്ട് വർക്കായി അരച്ചു. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മണലും അഴുക്കും നല്ല കറുത്ത ചെളി തന്നെ പോയി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടി, ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലെ അതിലാണ് കേട്ടോ വറുക്കണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെമ്മീൻ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം വറുത്തെടുത്ത് വെക്കാൻ. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സമയക്കുറവ് കൊണ്ട് ഇനിയിപ്പോൾ വെയിലത്തിട്ട് ഉണക്കുമ്പോഴത്തേനും പിന്നെ ഒന്ന് ചമ്മന്തി അരച്ച് കൂട്ടാൻ പറ്റില്ല വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, വെള്ളം വാർന്നതിന് ശേഷം ഞാൻ ഈ ചട്ടിയിലിട്ടിട്ട് മെല്ലെ മെല്ലെ ഈ ചെമ്മീന് വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെമ്മീന് വറുത്തിട്ട് തന്നെ ചമ്മന്തി അരക്കാൻ പറ്റുള്ളേ, അല്ലാതെ ചമ്മന്തി അരച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചമ്മന്തി അരക്കാനായാലും അച്ചാറിടാനായാലും ഒക്കെ കേട്ടോ. ചെമ്മീനോട് കറി വെക്കാൻ പറ്റും, ചെമ്മീനും മാങ്ങ അച്ചാറൊക്കെ ഇടാം, അതുപോലെ ചെമ്മീനും മാങ്ങയും ചമ്മന്തി അരക്കാം, ചെമ്മീന് പുളി ഇട്ടിട്ട് ചമ്മന്തി അരക്കാം, പഴങ്ങ ഇരുമ്പമ്പുളി ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെമ്മീന് കൂട്ടിയിട്ട് ചമ്മന്തി അരച്ചാൽ കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ നനഞ്ഞ ചെമ്മീൻ തന്നെ ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് വറുത്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിളി വിലയനായിട്ട് കടിച്ചാൽ കറുമുറു വരുന്ന രീതിയിൽ തന്നെ വറുത്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് സാവധാനം മാത്രമേ ഇത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ, കുറേ സമയം വേണം. കാരണം അടുപ്പത്ത് പെട്ടെന്ന് നമ്മൾ തീയ് കത്തിച്ചത് വറുത്തെടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോവും, ഉള്ളൊന്നും ഉണങ്ങി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ സാവധാനം ഞാൻ വറുത്തെടുത്ത് ഒരുപാട് സമയം തന്നെ ഞാൻ അത് വറുത്തെടുക്കാൻ എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ വറുത്ത് നല്ല കിലി കിലേനെ വറുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ചെമ്മീന് വറുത്തെടുത്തേക്കണം കേട്ടോ ഞാൻ. ഇനി ഇതൊന്ന് ചേറി പാറ്റി എടുത്തിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്മീന് ചമ്മന്തി അരക്കാൻ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ മുളക് ചുട്ടെടുക്കുക ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ മുളക് ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയൊക്കെ ചെയ്യട്ടോ. പക്ഷെ ഞാൻ ചുട്ടാണ് എടുക്കുന്നത്. തീയൊക്കെ പിരിച്ച് വെച്ച് ആ കനലിലിട്ടിട്ട് ഒരു തവി വെച്ചിട്ട് ഞാൻ മുളക് ഓരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് വറുത്തെടുത്ത് അരച്ചാലും ചുട്ടെടുത്ത് ചമ്മന്തി അരച്ചാലും ചുട്ട് ഇട്ട ചമ്മന്തിക്ക് തന്നെയാണ് കാരണം ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കരിഞ്ഞ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതിന് മുകളിലുള്ള വെണ്ണീറൊക്കെ തുടച്ച് തട്ടിക്കളഞ്ഞിട്ട് നമുക്കിത് ചമ്മന്തി അരക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ പൂക്കൂട്ടുമ്പോൾ അടുത്തുനിന്ന് വാങ്ങിയ മാങ്ങയാണ് കേട്ടോ, പച്ച മാങ്ങ.
അപ്പോൾ വാടിയിട്ടുണ്ട്. വാങ്ങിയപ്പോൾ നല്ല ഫ്രഷാണെന്ന് തോന്നി എനിക്ക്. അപ്പം ഞാൻ ചെത്തി നോക്കുമ്പോൾ ചതവുണ്ട്, വാട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ നോക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. മൂവാണ്ടനിൽ പെട്ട ചെറിയ കുഞ്ഞു മാങ്ങയാണ്. അപ്പോൾ ഞാനിത് അതിൻ്റെ തോലൊക്കെ ചെത്തി, അത് നമ്മൾ പച്ചക്കറി മുറിക്കണതിൻ്റെ മുന്നേ നമ്മൾ ഒന്ന് കഴുകണം കേട്ടോ. കഴുകി തുടച്ചിട്ട് തന്നെയാണ് തോല് ചെത്തിയത്. അപ്പം ഞാൻ കുറച്ച് കനത്തിൽ തന്നെ തോല് ചെത്തുകയാണ്. കാരണം എന്താണെന്നറിയോ, തോലൊക്കെ നല്ല വാട്ടുള്ള പോലെ തോന്നി എനിക്ക്. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് മാങ്ങയാണെങ്കിൽ മെല്ലെ മെല്ലെ തോലൊന്ന് കളഞ്ഞു കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഒരു വാടിയ പോലെ ഉണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാങ്ങിയപ്പോൾ എനിക്ക് തോന്നി നല്ല ഫ്രഷ് മാങ്ങയാണെന്നൊക്കെ തോന്നി. പക്ഷേ ഇപ്പം അതെന്താ, നല്ല എന്താ പറയുക, അപ്പൊ അതാ ഞാൻ മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട്, തോല് ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ട് മാങ്ങയും ചെത്തി എടുക്കണം, എന്നാലേ ചമ്മന്തിക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതും തന്നെ നല്ലതുപോലെ അതിന്റെ സൈഡൊക്കെ ചതഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചിട്ടോ ഞാന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്രാവശ്യം ചക്കയും മാങ്ങയൊക്കെ കുറവാണല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പച്ചമാങ്ങ വല്ലാതെ ഇല്ല. പിന്നെ നമ്മളെ വീട്ടിലുള്ളൊരു മാവുണ്ട് കേട്ടോ, അതിന് ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായിക്കണ്. എല്ലാ കുറേ ആയിട്ട് അത് കായ്ക്കാതെ നിൽക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്തെ സൈഡിലെ കൊമ്പൊക്കെ വെട്ടിയതുകൊണ്ടാവും അതിമ്മ മാങ്ങ കായ്ക്കണേ ഇല്ലേന്ന്. പക്ഷെ ഈ വർഷം അതിമ്മ കുറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്, ഒന്നും കൂടെ ആവട്ടെ വിചാരിച്ചു. ഇപ്പൊ പൂവ് വിരിഞ്ഞ് ഉണ്ണി മാങ്ങ ആയിട്ടുള്ളേ, ശരിക്ക് കാണാൻ മാത്രമായിട്ടില്ല. അപ്പൊ കണ്ടതൊക്കെ നല്ല വാട്ടുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ടുണ്ടെങ്കിലും നല്ല പുളി ഉണ്ട് എന്നാ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല പുളി ഉണ്ട് തോന്നുന്നല്ല, നല്ല പുളി ഉണ്ട്. അപ്പൊ അതാ ഞാൻ മാങ്ങാ കഷ്ണം ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുകയാണ്. അപ്പൊ നമുക്ക് അമ്മിമ്മ വെച്ചിട്ട് നല്ല രടാറ് മാങ്ങാ ചമ്മന്തി അരക്കട്ടോ. ഇതിപ്പോ നമുക്ക് മിക്സിയിൽ വെച്ച ഇട്ടാലും നമ്മളെ മുളകും ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി, ചമ്മന്തി റെഡിയാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അമ്മീമ്മല് അരച്ച ചമ്മന്തിക്ക് അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അമ്മീമ്മ അരക്കാന്ന് വിചാരിച്ചത്. എനിക്കും തന്നെ ഇപ്പൊ കൊറേ മടിയായിട്ടുണ്ട് കേട്ടോ. അമ്മീമ്മ അരക്കാനൊക്കെ നല്ല മടിയാണ്. പിന്നെ നമ്മള് ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ നമ്മൾ അരച്ചേ പറ്റൂ. ഇത് കഴുകി വാരി എല്ലാം പെറുക്കിയിട്ട് മിക്സിയിൽ കിറന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചമ്മന്തി റെഡിയാവും. അപ്പൊ അതാ ഞാൻ ചെമ്മീൻ വറുത്തത് ചൂടാറിയിട്ട് ഒരു ടിന്നിക്ക് മാറ്റിയിട്ട് അതിന് ആവശ്യത്തിനുള്ള ചെമ്മീൻ ഇങ്ങനെ എടുക്കും ചമ്മന്തി അരക്കാൻ. ഇത് മുളകും ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അമ്മീമ്മ പോയിട്ട് തന്നെ ചമ്മന്തി അരക്കട്ടോ. അപ്പൊ അതാ ഞാൻ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പൊ ഈ ചെമ്മീനിന് വലിയ ഉപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതാ ഞാൻ പാളാക്ക് എടുത്തിക്കണം അമ്മി മരക്കാൻ വേണ്ടിയിട്ട്. അമ്മി കഴുകി ഇപ്പുറത്തേക്ക് അമ്മി പിടിച്ചിട്ടതാണ് കേട്ടോ. അപ്പൊ ചെമ്മീൻ ഇതാ നല്ല കറുമുറായിട്ടുണ്ട് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്, നല്ലോണം വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ ചമ്മന്തി അരക്കാൻ പോവുകയാണ്. അമ്മി ശരിക്കും അമ്മിത്തറയൊന്നും അല്ല, നമ്മളെ നിങ്ങൾക്കറിയാലോ നമ്മളെ ഇവിടുത്തെ അവസ്ഥ. ഇനി നമുക്ക് പുതിയ വീടൊക്കെ വെച്ചിട്ട് അടുക്കളയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അമ്മിക്കായിട്ടൊരു തറയൊക്കെ ഉണ്ടാക്കി അമ്മിയൊക്കെ നല്ല സെറ്റപ്പിൽ വെക്കണം. അപ്പൊ അത് അമ്മിമ്മ കണ്ടില്ലേ ഒരു റൗണ്ട്, അതൊരു പെയിന്റാണ് കേട്ടോ. പെയിന്റ് കുപ്പി കമിഴ്ത്തി വെച്ചപ്പോ അമ്മന്നെങ്ങാനും ആയതാണേ. അപ്പൊ ഞാനത് മണ്ണെണ്ണ വെച്ച് കഴുകിയിട്ടൊന്നും പോകണില്ല. അപ്പൊ അതിന്റെ കഴുകാനുള്ള സാധനം തന്നെ വേണമെന്നെങ്കിൽ തന്നെ അത് പോവുള്ളൂ. അപ്പൊ ഏതായാലും അത് അരച്ചു കൂടൊന്നുമില്ല. ഞാൻ സ്പൂണ് വെച്ചിട്ടോ കല്ല് വെച്ചിട്ടോ കരുതി നോക്കി, അത് പോണേ അല്ല. അതിപ്പോ ഞാൻ അവിടെ നിക്കട്ടെ വിചാരിച്ചു, ഞാൻ കഴുകിയിട്ട് പോണില്ല. അത് അരച്ചാലൊന്നും അതിലൊന്നും കൂടൂല നിനക്ക് മനസ്സിലായിട്ടോ. അപ്പൊ അതാ ഞാൻ ആദ്യം ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ചെമ്മീനും ഉണക്കമുളകും ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പൊ ഇതിൽ ധാരാളം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമല്ല കേട്ടോ, കാരണം നമ്മൾ മാങ്ങയില് ഓൾറെഡി വെള്ളമുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇതിലൂടെ വോയിസ് ഒക്കെ കളയാൻ കാരണം എന്താണെന്നറിയോ, ഈ ചമ്മന്തി അരക്കണ ടൈമില് നമ്മുടെ റോട്ടില് ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ ഐറ്റങ്ങളെ സൗണ്ട് കൊണ്ട് നമ്മളിവിടെ പറയുന്നതും കേൾക്കൂല, ആകെ ജഗപോക ഒന്നായിട്ട് ഒച്ചയും വിളിയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ വോയിസ് ഒക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കട്ടെ ചെയ്തത്. അപ്പൊ അത് നമ്മളെ മുളകും ചെമ്മീനും ഒക്കെ നല്ലോണം വെന്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞു കിട്ടിട്ടോ. ഇനിയിപ്പോ എന്താ, ഇതിക്ക് നമ്മളെ മാങ്ങ അങ്ങോട്ട് ഇടുക, കുത്തുക, നല്ലോണം ചതച്ച് ചതച്ചെടുത്തിട്ട് അങ്ങോട്ട് അരക്കുക. അപ്പൊ നമ്മളെ ചമ്മന്തി റെഡിയാവും. ഇനി ഇങ്ങനെ ഇങ്ങനെ മാങ്ങയും മുളകും ഉപ്പും പൊടിച്ചിട്ട് ചെമ്മീൻ പൊടിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കട്ടോ. പിന്നെ അതാ ഞാൻ മാങ്ങ ഇത് മാങ്ങ ഞാൻ ശരിക്കും വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് മാങ്ങ പോലെ എനിക്ക് തോന്നി കേട്ടോ. വീട്ടിൽ വന്ന് ചെത്തി നോക്കുമ്പോഴാണ് മാങ്ങ വാടിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ആ ടേസ്റ്റ് നമ്മളാ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല കറുമുറു മാങ്ങ തന്നെ, ഫ്രഷ് മാങ്ങ തന്നെ വേണം കേട്ടോ. വാടിയതാവുമ്പോൾ അത്രയ്ക്കും കൂടി ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടൂല.
അപ്പൊ ഇപ്പൊ കടയിലൊന്നും വല്ലാതെ എവിടെയൊന്നും മാങ്ങല്ല, അവിടെ ഇവിടെയൊക്കെ മാങ്ങ ഉള്ളൂട്ടോ, എല്ലാ കടയിലൊന്നും മാങ്ങല്ല. അപ്പൊ അതാ ഞാൻ മാങ്ങ, പിന്നെ ഇത് നല്ലോണം അരിഞ്ഞു കിട്ടണ്ടോ, കുറഞ്ഞു കുറഞ്ഞ് ചെറിയ മാങ്ങ കഷ്ണങ്ങള് ചമ്മന്തിയിൽ ഉള്ളത് നല്ലതാണേ, നല്ലോണം അരിഞ്ഞു കിട്ടുന്നു വേണ്ട. അപ്പൊ അതാ നമ്മളെ ചമ്മന്തി അരഞ്ഞ് അരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ പണ്ടൊക്കെ ഞങ്ങള് നാളികേരായാലും എന്തായാലും അമ്മിമ്മ തന്നെ അരച്ചിരുന്നത് കേട്ടോ, പിന്നെ മഞ്ഞളും മുളകും ഒക്കെ കറിയിട്ടുള്ളതൊക്കെ അമ്മിമ്മ അരച്ചിരുന്നത്. അന്നൊക്കെ മഞ്ഞളും കഷ്ണം വാങ്ങി കുത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ മുളകും ഉണ്ടരക്കും, കറിയിട്ടുള്ള മുളക് അങ്ങനെയാണ് അരച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും അത് പൊടിപ്പിച്ച് കൊണ്ടുവരണം. ഞാനടക്കം ഞാനും തന്നെ പ്രാവശ്യം മഞ്ഞളും മുളകും മല്ലിയൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോ ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ചെയ്തിരുന്നത്, അമ്മിമ്മ തന്നെയല്ലേ അരച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അമ്മയും ഒരലൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അത് യൂസ് ചെയ്യുന്നതും അതിലുണ്ടാക്കുന്നതും വേറൊരു രസം തന്നെയാണ്. പിന്നെ അത് മാത്രല്ല, നമ്മളതൊക്കെ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മൾ വെറും മെഷീനിലേക്ക് തന്നെ പോയാൽ എന്താ അത് ശരിയാവൂല, ഇതൊക്കെ മറന്നു പോവും, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കും, മണ്ണും വന്ന് പൊടിയും പിടിച്ചവിടെ കിടക്കും. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായ എന്താ പറയുക, അതിൻ്റെതായ ടേസ്റ്റും കിട്ടും നമുക്ക്. അപ്പം ഞാനിതൊക്കെ കഴിഞ്ഞിട്ടത്തേക്ക് കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടിട്ട് കുഴച്ച് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുളക് നല്ല എരിവുള്ളത് കൊണ്ടേ ഞാൻ കുറച്ച് ചമ്മന്തി കൂടെ അങ്ങോട്ട് ഇട്ട്, അമ്മിമ്മ ഇട്ട് തുടക്കലാണ് സാധാരണ, ഞാൻ അമ്മിമ്മ ഒന്ന് പാളാക്ക് വെച്ച് വടിച്ചെടുത്തതുകൊണ്ട് അമ്മിമ്മ വല്ലാതെ ഇല്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മളെ മാങ്ങാച്ചമ്മന്തിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും കൂട്ടുകാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ മാങ്ങാച്ചമ്മന്തി ഇട്ടിട്ട് കുഴക്കട്ടെ. അപ്പോൾ മാങ്ങ നല്ല പുളിയുണ്ട്, മുളക് നല്ല എരിവുണ്ട്, ഉപ്പൊക്കെ പാകമാണ് ഞാൻ നോക്കിയത്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ ആദ്യം എന്ന് പറഞ്ഞാൽ ചമ്മന്തി അരക്കണ കാലം മുതലേ അന്നേ ഞങ്ങൾ അമ്മിമ്മട്ട് കുഴച്ച് കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ കഴിക്കലില്ല, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് എടുത്ത് കഴിച്ചു.